പിരിഞ്ഞ് തൈ കെട്ട തിരിഞ്ഞു നിന്നേ. തിരിഞ്ഞു വന്നേ. ഇനി പൗഡർ ഇടാം. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കൂ. ഇതെന്താ മോളെ കാണിക്കുന്നേ? ലീലേ, ലീല നീ എവിടെയാ? ഞാനിവിടെ ഉണ്ടേ ടീച്ചറമ്മേ. ഇങ്ങോട്ട് വന്ന് മോളെ എന്നെടുത്തേ. ദാ ഇപ്പൊ വന്നേക്കാം. ലീലേ, നിന്നെ എത്ര വിളി വിളിക്കണോടി, അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞിട്ട്. ഞാൻ ജാനിമോളെ ഒരുക്കുവല്ലേ, ഇതിന് സ്കൂളിൽ പോകണ്ടേ? ഇവളെ ഒരുക്ക നിന്നോട് ആര് പറഞ്ഞു? കുഞ്ഞിനെ എടുക്കാനല്ലേ പറഞ്ഞത്. ഇവൾക്ക് വേണമെങ്കിൽ തനിയെ ഒരുങ്ങിക്കോട്ടെ, നീ ഒരുക്കാനൊന്നും നിൽക്കണ്ട. കൊച്ചല്ലേ ടീച്ചറമ്മേ, ഞാൻ ഇതിനു മുമ്പ് എന്ന വീട്ടിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൂടി ഞാനാ ഒരുക്കി വിട്ടോണ്ടിരുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെയാ, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയായവളാ ജാനി. അവള് തന്നെ താൻ ഒരുങ്ങിക്കോളും, അവളെ നീ സഹായിക്കണ്ട. അന്യന്റെ കുട്ടിയൊന്നും അല്ലല്ലോ ടീച്ചറമ്മേ, സ്വന്തം മോളല്ലേ. ഇളയ കുഞ്ഞുണ്ടെന്ന് വെച്ച് മൂത്തതിനോട് സ്നേഹക്കുറവ് കാണിച്ചാ കൊള്ളാവോ? നിന്നോട് ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി, നീ എന്റെ തത്വശാസ്ത്രം പഠിപ്പിക്കാൻ വരണ്ട. ടീച്ചറമ്മയുടെ മോള് എനിക്കെന്ത് ചെയ്ത? ഒരു ജോലിക്കാരിയെ വെച്ചപ്പോ നീ വലിയ കൊച്ചമ്മയായല്ലടി. നിന്നെ രാജകുമാരിയാക്കാൻ വേണ്ടി അല്ല ലീലയെ വെച്ചിരിക്കുന്നത്, സൂര്യമോളുടെ കാര്യങ്ങൾ നോക്കാനാ. വേണമെങ്കിൽ തന്നെ താൻ കുളിച്ചൊരുങ്ങി ഉടുപ്പൊക്കെ ഇട്ട് പോയിക്കോളണം സ്കൂളില്. നീ പറയാതെ പിന്നെ അവള് തന്നെ താൻ അണിയിച്ചൊരുക്കോ? കള്ളം പറയുന്ന എന്റെ മുഖത്ത് നോക്കി. മിണ്ടരുത്, തർക്കത്തിനും പറയുന്നോ? ആഹാ, അയ്യോ, ആ ഇത് മതിയോ? മതി. എന്നാ വേഗം കഴിച്ചോ. അതിനെന്താ, തരാലോ. ലീലേ, കയ്യിൽ എങ്ങനെ കോരി കൊടുക്കണ്ട? ഇത്രയേ ഉള്ളൂ. വേണ്ടാന്ന് പറഞ്ഞ വേണ്ട.
അത്രയൊന്നും വേണ്ട, അതിന് നാലിലൊന്നും മതി. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഒരു സ്പൂണല്ലേ ഉള്ളൂ, എല്ലായിടത്തും പിള്ളേർക്ക് കൊടുക്കുന്ന ഇത്രയാ? എല്ലായിടത്തും കാര്യം എനിക്ക് അറിയണ്ട, ഇവിടെ അതിന്റെ നാലിലൊന്നും മതി. ഇതെന്താടി രണ്ട് പുൽസയ്യോ? നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ? അത് രണ്ടെണ്ണം ജാനിമോള് വേണോന്ന് പറഞ്ഞിട്ടാ? അവള് പറയുന്നതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ഇരിക്കാനോടി നീ? നിനക്ക് ഒരു പുൽസായി പോരാ അല്ലടി? അതിന് കൊതിയായിട്ടല്ലേ ടീച്ചറമ്മേ? പിന്നെ കൊതി മേലിങ്ങനെ കൊടുക്കരുത്. ഇതെന്തൊക്കെയല്ലേ, ഫിഷ് ഫ്രൈ മുട്ടത്തോരനോ? ജാനിമോൾക്ക് ഇഷ്ടമല്ലേ അതൊന്നും? അവളുടെ ഇഷ്ടമല്ല നീ ഇവിടെ നോക്കേണ്ടത്, എന്റെ ഇഷ്ടമാ. മീൻ പൊരിച്ചു വെച്ചിരിക്കുന്നു, അത് വിജയന്റെ പൊരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നല്ലേടി. സാറിനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ലീലേ, നീ വലിയ ധാരാളത്തൊന്നും കാണിക്കണ്ട കേട്ടല്ലോ. അല്ല ടീച്ചറമ്മേ, ഇത് നിങ്ങളുടെ മോളല്ലേ. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരുമാതിരി ശത്രുക്കളോട് പെരുമാറുന്നത് പോലെ. ഞാൻ അങ്ങനെയൊന്നും പെരുമാറിയില്ല. ടീച്ചറമ്മ എന്തിനാ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇതിന് വഴക്കു പറയുകയും തല്ലുകയും ചെയ്യുന്നത്? ഈ കൊച്ചാണെങ്കിൽ ഒരു പാവം. ദേ, നിന്നോട് പറയുന്ന ജോലി ചെയ്താൽ മതി, സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നിന്നെ ഞാൻ എത്ര വിളി വിളിച്ചു! ഞാൻ റോഡിലോട്ട് ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. അവിടെ എന്താ, നിന്നെ കാണാൻ ആരെങ്കിലും വന്ന് നിപ്പുണ്ടായിരുന്നോ? ജാനിമോളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ പോയതാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടണമെന്ന്? എല്ലായിടത്തും അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കുട്ടിയെ കൊണ്ടുപോയി സ്കൂൾ ബസ്സിൽ കയറ്റി വിടുകയല്ലേ പതിവ്? എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഒരു പതിവില്ല. ജാനി തന്നെത്താനെ പോയി കാത്തുനിന്ന് സ്കൂൾ വാന് കയറി പോവുക ചെയ്യാറ്. ചെറിയ കുട്ടിയല്ലേ ടീച്ചറമ്മേ, ആ റോഡിലോട്ട് കയറിപ്പോയാൽ ആരാ അതിനെ നോക്കാനുള്ളത്? എന്തോരം വണ്ടികൾ പായുന്ന സ്ഥലമാ. നമ്മുടെ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കണ്ടേ? ഒറ്റയ്ക്ക് ഇങ്ങനെ റോഡിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ആ പിള്ളേർ പിടുത്തക്കാർ പിടിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ, നിനക്ക് ദണ്ണം തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ കൊച്ച് നിങ്ങളുടെ ഇഷ്ടം, എനിക്കെന്താ? വിജയന് കാപ്പി എടുത്ത് വെക്ക്, ഓഫീസിൽ പോണ്ടതാ. പുതിയതായിട്ട് ജോലിക്ക് വന്നതാ അല്ലേ? ഞാൻ വന്നിട്ട് കുറച്ചു ദിവസമേ ആയുള്ളൂ ചേച്ചി. ചേച്ചി ഏതാ, ഒന്ന് രണ്ടു തവണ കണ്ടിട്ടുണ്ട്. ദാ ആ കാണുന്നതാ എന്റെ വീട്. ഓ, ഇവിടുത്തെ അയൽവക്കം അല്ലേ? ഞാനിവരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ആ ടീച്ചറിനെ കണ്ട ഒരു പത്രാസാരിയായിട്ട് തോന്നും. അവരുടെ ഹസ്ബൻഡ് പാവല്ലേ? കുടിക്കും വല്ലപ്പോഴും, വേറെ കുഴപ്പമൊന്നുമില്ല. ടീച്ചർ ജോലിക്ക് പോയി തുടങ്ങിയോ? ഇളയ കൊച്ചിന്റെ ചോറൂണ് കഴിഞ്ഞല്ലോ, അടുത്ത ആഴ്ച മുതൽ പോവാൻ തുടങ്ങും. അപ്പൊ നീയാണ് കൊച്ചിനെ നോട്ടം. അതൊരു പാവം കൊച്ചാ,
ഒരു കളിപ്പാട്ടം കൊടുത്താൽ മതി, അതുമായിട്ട് കളിച്ചോണ്ടിരുന്നോളൂ. മൂത്ത കൊച്ചിന്റെ കാര്യം നീ തന്നെ നോക്കണ്ടേ? അതിനെ കൊണ്ടും വലിയ ശല്യമൊന്നുമില്ല. ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പിന്നാമ്പുറത്ത് വന്ന് ഇരിക്കുന്നതാണ്. ചിലപ്പോ ആ തൊടിയിലൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കും. ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാ കാണാം. അത് പിണങ്ങിപ്പോയിരിക്കുന്നതാ. ടീച്ചറമ്മ അതിനെ എപ്പോഴും വഴക്കു പറയും. അതിനോടൊരു സ്നേഹവും ഇല്ലാത്ത പോലെയാ. അതെന്താ അങ്ങനെ? മുൻപൊക്കെ നിലത്ത് വെക്കാതെ കൊണ്ടു നടക്കുമായിരുന്നല്ലോ. എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും. ജാനിക്കുട്ടി എന്ന് വിളിച്ചാ തേനൊലിക്കും. അത്രയ്ക്ക് കൊഞ്ചിച്ചുകൊണ്ട് നടന്നതാ. ഇവിടെ താമസത്തിന് വന്ന കാലം മുതലേ ഞങ്ങൾ കാണുന്നതല്ലേ. ഇളയകുഞ്ഞുണ്ടായപ്പം മൂത്തതിനോട് ഇഷ്ടം കുറഞ്ഞു പോയതായിരിക്കും. അങ്ങനെ കുറഞ്ഞു പോവോ? എനിക്ക് മക്കളുള്ളതാ ഒന്നും രണ്ടുമല്ല, മൂന്ന് പേര്. ഇളയതുങ്ങൾ ഉണ്ടായപ്പോ എനിക്ക് മൂത്ത കുട്ടികളോടുള്ള സ്നേഹം ഒട്ടും കുറഞ്ഞില്ല. ടീച്ചറമ്മ ജാനിക്കുട്ടിക്ക് ചിലപ്പോഴൊക്കെ നല്ല അടി വെച്ചു കൊടുക്കും. അതിനെ കൊണ്ട് ജോലി ചെയ്യിക്കും. അതിന് തിന്നാൻ കൊടുക്കുന്നത് പോലും ഇഷ്ടമല്ല. അവളെ നോക്കാനല്ല, ഇളയ കുഞ്ഞിനെ നോക്കാനാ നിനക്ക് ശമ്പളം തരുന്നേന്ന് പറഞ്ഞ് എന്നെയും വഴക്ക് പറയണ്. സാറിന് പക്ഷെ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. അത് ആ പിൻവരാന്തയിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതും അയാൾ വന്ന് ആശ്വസിപ്പിക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന്റെ മുഖത്ത് പഴയ പോലെ ഒരു ഉത്സാഹമോ സന്തോഷമോ ഒന്നുമില്ല. മുൻപിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ വീട്ടിൽ നിന്ന് അതിന്റെ ചിരിയും ഒച്ചയും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചിരിയും ഇല്ല, ഒച്ചയും ഇല്ല, ഒന്നുമില്ല. ടീച്ചറമ്മയുടെ വഴക്കുകൊണ്ടായിരിക്കും. ഞാൻ കുറ്റം പറഞ്ഞു എന്നൊന്നും ആരോടും പറഞ്ഞേക്കില്ലേ ചേച്ചി? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്നതൊക്കെ വീട്ടിൽ ഇരുന്നാ കാണാം. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഇതെന്തൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്? ടീച്ചറമ്മ തന്ന ലിസ്റ്റിലുള്ളതെല്ലാം മേടിച്ചു. ജാനിയുടെ കയ്യിലെന്താ? അത് ചോക്ലേറ്റാ ടീച്ചറമ്മേ. ലീലേ, ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ വാങ്ങിയത്? ജാനിമോക്ക് വേണോന്ന് പറഞ്ഞു. ജാനിമോക്ക് വേണമെന്ന് പറയുന്നതെല്ലാം നീ വാങ്ങിക്കൊടുക്കോ? അതിനൊരുപാട് കാശൊന്നും ആയില്ല ടീച്ചറമ്മേ. എല്ലാം കൂടി 100 രൂപ തികച്ചില്ല. നിനക്ക് ലിസ്റ്റ് തന്നല്ലേ ഞാൻ വിട്ടത്. അതിലില്ലാത്ത സാധനങ്ങൾ എന്തിനു വാങ്ങി? ജാനിമോളാ അതെല്ലാം വേണോന്ന് പറഞ്ഞത്. മോള് ചോദിക്കുമ്പോ വാങ്ങാതെ പോകുന്ന മോശമല്ലേ? ആ കടക്കാരൻ തന്നെ എന്ത് വിചാരിക്കും? നീ ആരോട് ചോദിച്ചിട്ടേ മിഠായിയെല്ലാം വാങ്ങിയത്? ലീല നിർബന്ധിച്ചോ? ഇല്ല. ഇനി മേലാ നീ ലീലയുടെ കൂടെ കടയിലെങ്ങാനും പോയിട്ടുണ്ടെങ്കി അപ്പൊ ഞാൻ പറയാം. ലീല, ഇതെല്ലാം കൂടെ വാരി ഏതെങ്കിലും ടിന്നിൽ അടച്ചു വെക്കേ. എന്തോ നടീത്? ആരോറൂട്ട്. ഇത് മാത്രമേ നിനക്ക് തിന്നത്തുള്ളൂ അല്ലേ? ജാനി പറഞ്ഞ ഉടനെ നീ അതൊക്കെ വാങ്ങിക്കൊടുക്കാനും. കുഞ്ഞുങ്ങളുടെ ഇഷ്ടം നോക്കണ്ടേ ടീച്ചറമ്മേ? എല്ലായിടത്തും അങ്ങനെയല്ലേ? ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു അമ്മയെ.
സ്വന്തം കുഞ്ഞിനൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്ന ഒരമ്മ. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്ന് പറഞ്ഞുള്ളൂ. നീ ജാനിക്ക് സെറിലാക്ക് കൊടുത്തില്ല ഇന്നലെ? കൊടുത്തു. ജാനിക്കുട്ടിക്ക് കൊതി തോന്നിയിട്ട് ഇത്തിരി തരുമോന്ന് ചോദിച്ചു, അതുകൊണ്ടാ കൊടുത്തേ. അത് സൂര്യമോൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരുന്നതല്ലേ. അതിൽ നിന്നെടുത്ത് ജാനിക്ക് കൊടുത്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. മേലില്ലത് ആവർത്തിക്കരുത്. അല്ലെങ്കിലും ജാനിയെ വളർത്തല് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. മോൾക്ക് ഇഷ്ടമായിട്ടല്ലേ കൊടുക്കുന്നത്? ആരുടെ മോള്? നിന്റെ മോളാണോ? അല്ലല്ലോ, എനിക്കില്ലാത്തതാണ്, നിനക്കെന്തിനാ? ഓരോ വീട്ടുകാരുടെ പരാതി, വേലക്കാരി അവരുടെ കുട്ടികളെ വേണ്ട പോലെ നോക്കുന്നില്ലെന്നാ. ഇവിടെ മാത്രം നേരെ തിരിച്ച്. ജാനിക്ക് നീ വലിയ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്ത് സ്പെഷ്യലാ കൊടുത്തത്? ഇന്നലെ ഞാൻ കണ്ടു, ഡബിൾ ബുൾസായി, ബ്രെഡ്, മുട്ടത്തോരൻ, ഫിഷ് ഫ്രൈ, ഹോർലിക്സ്, ഇപ്പൊ ചോക്ലേറ്റ്, ക്രീം ബിസ്ക്കറ്റ്, ലോലിപോപ്പ്. എന്റെ മോൾക്കല്ലല്ലോ ഞാൻ കൊടുത്തത്, ടീച്ചറമ്മയുടെ മോൾക്കല്ലേ. എന്നോട് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോളെ നല്ലപോലെ നോക്കണമെന്ന്. എന്നാ ഞാനൊരു കാര്യം അങ്ങ് തുറന്നു പറയാം. എന്താ? ജാനകി ഞങ്ങളുടെ മോളല്ല. നേരാണോ ടീച്ചറമ്മേ? നീ ഇതിനെ കൊട്ടിഘോഷിക്കാനൊന്നും നിൽക്കണ്ട. നീ കുത്തി കുത്തി ചോദിച്ചോണ്ട് ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. വെറുതെയല്ല, ഞാൻ എപ്പോഴും വിചാരിക്കും ടീച്ചറമ്മ ജാനിമോളോട് എന്തുകൊണ്ടാ ഇത്രയും കുശുമ്പും പൈശൂന്യം കാണിക്കുന്നേന്ന്. ഒരുമാതിരി രണ്ടാനമ്മമാരുടെ സ്വഭാവം. ഇപ്പോഴല്ലേ സംഗതി മനസ്സിലായത്. അങ്ങനെ വരട്ടെ. ഞാൻ അവളോട് എപ്പോഴല്ലേ കുശുമ്പ് കാണിച്ചത്? നീ ചുമ്മാ വേണ്ടാതെന്ന് പറഞ്ഞോണ്ട് വരല്ലേ. കുശുമ്പല്ല, സർവത്ര ഇഷ്ടക്കേട്. അതിനെ കണ്ണെടുത്താ കണ്ടൂടാ. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. അത് ചുമ്മാ. ദേ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇന്നലെ എന്നോട് ചോദിച്ചു, ആ രത്നമ്മ ടീച്ചറിന് ഇപ്പൊ മൂത്ത പെൺകൊച്ചിനോട് ഒട്ടും സ്നേഹമില്ലാത്ത പോലെയാണല്ലോന്ന്. ജാനുകുട്ടി എപ്പോഴും വഴക്കു പറയുന്നതും അത് കരഞ്ഞുകൊണ്ട് ദാ പിന്നാമ്പുറത്ത് പോയി പിണങ്ങിയിരിക്കുന്നതൊക്കെ എന്നും കാണാമല്ലോ എന്ന്. അവർക്കവിടെ ഇരുന്നാ കാണാം. നീ വന്ന ഉടനെ അയലത്ത് പോയി കൊതി നുണയും പറിച്ചില് തുടങ്ങിയോ? ഞാൻ അങ്ങോട്ട് പോയതല്ല, ആ ചേച്ചി റോഡിൽ നിന്നോണ്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാ. സൂര്യമോൾ ഉണ്ടാവുന്നതിന് മുമ്പ് സാറും ടീച്ചറമ്മയും ജാനിക്കുട്ടിയെ നിലത്ത് വയ്ക്കാതെയാ കൊണ്ടു നടന്നതെന്നും ആ ചേച്ചി പറഞ്ഞു. അവർക്കറിയാൻ മേലാഞ്ഞിട്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് തോന്നുന്നത്ര സ്നേഹം വല്ലവന്റെ കുഞ്ഞിനോട് തോന്നുവോ? ടീച്ചറമ്മ ജാനിക്കുട്ടിയുടെ രണ്ടാനമ്മയല്ലേ. സാറിന്റെ ആദ്യ ഭാര്യ മരിച്ചു പോയതാണോ അതോ സാറിനെ ഉപേക്ഷിച്ചു പോയതാണോ? മരിച്ചത് ഉപേക്ഷിച്ചതൊന്നും അല്ല, ഞങ്ങൾക്ക് കുറെ കാലം മക്കൾ ഉണ്ടാവാഞ്ഞിട്ട് ദത്തെടുത്ത് വളർത്തിയതാ. അങ്ങനെയല്ലേ. നീ ഇതിനെ ആരോടും വിളംബരം ചെയ്യാനൊന്നും പോണ്ട, കേട്ടല്ലോ. നീ മാത്രം അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാ. ജാനയെ കൂട്ടാനുള്ള നിന്റെ ഉത്സാഹം കണ്ടിട്ടാ ഞാൻ നിന്നോടുള്ള സത്യം തുറന്നു പറഞ്ഞത്. സെർലാക്കും ഫാരക്സും ബോൺവിറ്റയും മുട്ടയും പാലും ഹോർലിക്സും ബിസ്ക്കറ്റും ഒക്കെ നല്ല വില കൊടുത്ത് വാങ്ങുന്നത് എന്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയാ, അല്ലാതെ വല്ലവന്റെ പെൺകൊച്ചിനെ കൂട്ടാനല്ല. എനിക്കറിയത്തില്ലായിരുന്നല്ലോ ടീച്ചറമ്മേ, ഇനി ഞാൻ നോക്കിക്കോളാം. ആ എല്ലാം എടുത്തു വെക്ക്, എന്നിട്ട് മോളെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്ക്.
എന്താ? എനിക്ക് ചായ താ, വിശക്കുന്നു. ഇപ്പൊ തരാൻ പറ്റില്ല, കുറച്ച് കഴിയട്ടെ. കുറച്ച് എപ്പോഴാ കഴിയുന്നേ? കൃത്യസമയം പറയാനൊന്നും ഇപ്പൊ പറ്റില്ല. എനിക്ക് വിശന്നിട്ട് അലിയില്ല ചേച്ചി. ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന കാണാൻ പാടില്ലേ? കാണാം. ആ, ഈ ജോലിയൊക്കെ തീർത്തിട്ട് തരാം, ചായയും കാപ്പിയും ഒക്കെ. നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഞാനും മലയാളത്തിലാണല്ലോ പറഞ്ഞത്.